ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ടു ജബീൻ വ്ളോഗ്സ്. അപ്പോൾ നമുക്ക് ഈവനിങ് ആയപ്പോൾ ഒരു കോഫി പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ കൊടുത്തു വെച്ചിരുന്നു. അപ്പോൾ നമ്മളോട് ചോദിച്ചിരുന്നു കോഫിയോ ടീയോ വേണ്ടേ ചോദിച്ചപ്പോൾ നമ്മൾ കോഫി പറഞ്ഞു. അപ്പോൾ ലേശം അടിക്ക് ഇങ്ങനെ ചിന്തിപ്പോയിരുന്നു. കാരണം എന്താ വെച്ചാൽ ക്യാമറയും ഇത് രണ്ടും കൂടി സെറ്റാകുമ്പോൾ ക്യാമറ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള പ്രശ്നമൊന്നുമില്ല, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കഴിച്ച് നമ്മൾ ബാൽക്കണിയിൽ നിന്ന് നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് ഈവനിങ്ങത്തെ സ്നാക്സ് ഒക്കെ കഴിച്ച് നമ്മൾ ഇരിക്കുന്നു. പിന്നെ നമ്മൾ രാത്രി നമ്മളൊന്നും അങ്ങനെ ഓർഡർ ചെയ്തില്ല, രാത്രിയത്തെ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. രാത്രി പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ പുറത്ത് പോയി നമ്മൾ അൽഫാമും ചിക്കൻ അൽഫാമും റൊട്ടിയും മേടിച്ചു, അല്ലാതെ വേറെ ഒന്നും കഴിച്ചില്ല രാത്രി. പിന്നെ അൽഫാമും റൊട്ടി നമ്മൾ മേടിച്ചിട്ടുണ്ട്, പിന്നെ നമ്മളൊന്നും കഴിച്ചില്ല. പിന്നെ നമ്മൾ വേഗം ക്ഷീണം കൊണ്ട് വേഗം ഉറങ്ങി. രാത്രി ക്ഷീണം കൊണ്ട് നമ്മൾ നേരത്തെ ഉറങ്ങിനു. പിന്നെ രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ തണുപ്പത്ത് നീച്ചൊക്കെ നമ്മൾ ബാൽക്കണി തുറന്നപ്പോഴുള്ള വ്യൂ ആണ്. നമ്മളെ ആ ബാൽക്കണീൻ്റെ അവിടെ നോക്കിയാൽ ഒരു മലമൊക്കെ കാണാം. അപ്പോൾ ആ മലമൊന്നും കണ്ട അത്രക്ക് മഞ്ഞായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ വ്യൂ കാണാൻ. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡോറ് തുറന്നപ്പോഴുള്ള കാഴ്ചയാണിത്, ഫുള്ള് മരങ്ങളാണ്, വേറെ ഒന്നുമില്ല, ഫുള്ള് മരങ്ങളാണ്. പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചത് പുട്ടും കടലയും പിന്നെ പൂരിയും ഭജിക്കറിയും. പിന്നെ അയക്കും നമ്മൾ കോഫി ആണ് ഓർഡർ ചെയ്ത്. ആ വീഡിയോ എൻ്റെ ഒക്കെ നീ മിസ്സായി പോയിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു 10-11 മണിയായപ്പോൾ ഫ്രഷായി ചെക്കൗട്ട് അടിച്ചിട്ടോ, റൂമിൽ ചെക്കൗട്ട് അടിച്ചു. അപ്പോൾ ഇതാണ് ഓഫീസ്, ഓഫീസും കാര്യങ്ങളും ഇതാണ് ഓഫീസിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച കാന്തംപാറയൊക്കെ ആയിരുന്നു. ആ വീഡിയോ കുറേ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാന്തംപാറയുടെ ഓരോരോ വീഡിയോസൊക്കെ കാണാൻ. അവിടുത്തെ ഓരോന്നും കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെയൊക്കെ മിസ്സായി പോയി. അപ്പോൾ ഇനി നമ്മൾ സാഗർ ഡാമിലേക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണട്ടെ. ഇത് ഈ റിസോർട്ടൊക്കെ പിന്നെയും പിന്നെയും പോകാൻ നല്ല ബോധ്യമാവുണ്ട്. കാന്തംപാറയിൽ നിന്ന് തിരിച്ചപ്പോൾ നമ്മൾ ഉച്ചയായിരുന്നു. പിന്നെ നമ്മൾ കൽപ്പറ്റയിൽ ഒരു റെസ്റ്റോറൻ്റ് കയറി, ലഞ്ച് ബോക്സ് ഫാമിലി റെസ്റ്റോറൻ്റ് ആയിരുന്നു. സാധാരണ ഓണം കഴിക്കാൻ വിചാരിച്ചിട്ടുണ്ട്, രണ്ട് ദിവസം ബിരിയാണിയാണ്, അൽഫാമ കോഴി ഐറ്റംസ് ഒക്കെ. അപ്പോൾ സാധാരണ അത് കഴിക്കാൻ വിചാരിച്ചാൽ, മീൽസ് കഴിക്കാൻ വിചാരിച്ചാൽ അങ്ങനെ വേണം. സാധാരണ സാമ്പാറും ചോറും കുറച്ച് ഉപ്പേരിയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ നേരെ സാഗർ ഡാമിലേക്കായിരുന്നു പോയത്. നല്ല അടിപൊളി ഫുഡ് അടി ഒക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മൾ നേരെ സാഗർ ഡാമിലേക്കാണ് പോയത്. അവരെ തിരക്ക്, നല്ല ആൾക്കാരുണ്ട്, നല്ല വാഹനമുണ്ട്. പാർക്ക് ചെയ്യാൻ ഞങ്ങൾ കുറച്ച് കയറ്റിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഓരോരോ കാറ് പോയതിന് ശേഷമാണ് മറ്റേ കാറ് പാർക്ക് ചെയ്യാൻ നമുക്ക് സ്ഥലം കിട്ടും. അമ്മമാരി തിരക്കായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് പിന്നെ ഇക്ക ടിക്കറ്റ് എടുക്കാൻ പോയി. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ വന്നപ്പോഴും അതേപോലെ തന്നെ മാറെ ക്യൂ. കുറേ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടിയത്. പിന്നെ ടിക്കറ്റൊക്കെ കിട്ടി അകത്തേക്ക് കയറി. നല്ല അടിപൊളി ചൂടേനു, നല്ല വെയിലുണ്ടേനു. പിന്നെ കാന്തംപാറ പോയിക്കാണ്ട് ഞങ്ങൾ കുറേ നടന്ന് നിൽക്കണം. പിന്നെ ഞങ്ങൾക്ക് നടക്കാനൊരു ശേഷിയില്ലേ. അപ്പോൾ അവിടെയൊക്കെ കുറേ ചുറ്റിയൊക്കെ ഇറങ്ങി നടന്നു. പിന്നെ ഒരു ചെറിയ വേന പോലെ നമ്മളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട്, സ്റ്റെപ്പ് കയറേണ്ട ആവശ്യമില്ല, വേനയിൽ നമ്മളെ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ടപ്പോൾ ഞങ്ങൾ വേനൽ കയറി. അപ്പോൾ അവിടെ ഉണ്ട് ആ ക്രോപ്പുമ്പോൾ അങ്ങനെ പോകുന്ന സാധനങ്ങളും, അതാണ് ആ സ്റ്റെപ്പ്. എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് എനിക്കറിയില്ല, നല്ല കുറേ സ്റ്റെപ്പുണ്ട്, കുത്തനെ വേപ്പെട്ടാണ്.
പിന്നെ അയക്കൂടൊക്കെ നടന്ന് നല്ല അടിപൊളി വ്യൂ ആണ്. ചൂടുണ്ടെങ്കിലും ആ ഡാമിൻ്റെ ആ ചെറിയൊരു ആ വെള്ളത്തിനൊക്കെയുള്ള ചെറിയ തണുപ്പും കൂടി കുളിരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ കുറേ നടന്ന് നമ്മൾ നേരെ ഡാമിൻ്റെ അടുത്തേക്കാണ് പോയത്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഞാനും ഇക്കി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ബോട്ടിൽ കയറില്ല. ബോട്ടിൽ കയറണ വിചാരിച്ചുകൊണ്ട് തന്നെ പോയിരുന്നു. അപ്പോൾ 4 സീറ്റുള്ള ബോട്ടിന് 1000 രൂപ പറഞ്ഞത്. ഞാനും ഇക്കി ഉള്ളതുകൊണ്ട് പിന്നെ കയറിയില്ല. 4 ആൾക്കാർ വേണ്ട. ഞങ്ങൾ 2 ആൾ ആ ബോട്ട് വിളിച്ചാൽ പിന്നെ നമുക്ക് മുതലാവില്ലല്ലോ. ഞങ്ങളവിടെ നല്ലോണം കാഴ്ചകളൊക്കെ കണ്ട് നിന്ന് നല്ല രസമുണ്ടായിരുന്നു. ഓരോന്ന് കാണാൻ ഓരോ ആൾക്കാരെ ബോട്ടിൽ പോകുന്നതും ബോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതും നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇവിടെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയാം, കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുന്നു. പിന്നെ അമ്മ അവിടെ നിന്നൊക്കെ കറങ്ങിയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന ഇടയ്ക്ക് വയനാട് ഒരു സ്ഥലത്ത് ഒരു എസ്റ്റേറ്റ്, തേയിലൻ്റെ എസ്റ്റേറ്റ് തുറന്നിട്ടുണ്ട്. എല്ലാ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ചോദിച്ചിട്ടൊക്കെ കയറി. കുറേ അവിടെ നിന്നതിൻ്റെ ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ ഒരു 6:30 ഞങ്ങൾ വയനാട് ചുരമൊക്കെ ഇറങ്ങി. ചുരത്തിൽ നിന്നൊക്കെ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. പിന്നെ രാത്രി 9:30, 10 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഈ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം.